ഹലോ എല്ലാവർക്കും രേഷ്മാസ് ഫുഡ് ഹൗസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല തേങ്ങ അരച്ച അട്ടിപൊളി മീൻകറിയാണ് അതിൻ്റെ കൂടെ കപ്പ വേവിച്ചതും കാന്താരി ചമ്മന്തിയുണ്ടെങ്കിൽ അട്ടിപൊളിയല്ല അപ്പോൾ നമുക്ക് തേങ്ങ അരച്ച മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അരമുറി തേങ്ങ തിരുമിയത് പിന്നെ ഒരു ഇഞ്ചി പിന്നെ രണ്ട് ചുമന്നുള്ളി പിന്നെ അതുപോലെ നമ്മുടെ മത്തിയാണ് ഇത് മത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങയും ഇഞ്ചിയും അതുപോലെ നമ്മുടെ ചുമന്നുള്ളിയും കൂടെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം ഒത്തിരി അങ്ങ് കരിയരുത് ഒരു ബ്രൗൺ കളറൊക്കെ അതുപോലെയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഇത് അടി പിടിക്കും പിന്നെ അതുപോലെ ഈ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഒത്തിരി ബ്രൗൺ ആകരുതേ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഏകദേശം ഇത്രയും ബ്രൗൺ ആയാൽ മതി അതിനുശേഷം നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം അതായത് മുളക് പൊടി അതായത് 3 സ്പൂൺ മുളക് പൊടി അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ചെറുതായിട്ടൊന്ന് ചൂടാക്കണം ഈ മുളക് പൊടിയെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം അങ്ങനെ ഇളക്കി കൊടുക്കണം നല്ലപോലെ ഇളക്കി കൊടുക്കണേ അതിനുശേഷം നമ്മളിത് തണുക്കാൻ വെക്കണം അതിനുശേഷം നമ്മളിത് നല്ലപോലെ അരച്ചെടുത്ത് ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഉലുവയും കടുകും ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കണം അപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ ഒരു ബ്രൗൺ കളറാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ അതിനുശേഷം നമ്മളിതിലോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വഴണ്ട് വരണം ഒത്തിരി അങ്ങ് വഴട്ടരുത് അതായത് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത് അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി ഒരു അതും ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം ഈ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഗോൾഡൻ കളർ ആ ഗോൾഡൻ കളറാവുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ അരച്ച് വെച്ച പേസ്റ്റ് എല്ലാം കൂടി ഇതിലോട്ട് ഇടണം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കണം അതിനുശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് കറി എത്രയും വേണം അത്രയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇതിനുശേഷം നമ്മുടെ മീൻ പുളി ഇടണം നമ്മുടെ ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുക്കണേ അതിനുശേഷം നമ്മൾ മീൻ കഷ്ണം എല്ലാം ഇടുകയാണ് നമ്മളെല്ലാ കഷ്ണവും ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ മീൻ കഷ്ണം എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണേ വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല അടിപൊളി കപ്പ വേവിച്ചതും മീൻകറിയും പിന്നെ കാന്താരി ചമ്മന്തി ഇതും കാന്താരി ചമ്മന്തി എല്ലാം കൂടെ കഴിക്കണം അടിപൊളിയാണ് അപ്പം എല്ലാവരും ഈ മീൻകറി ഒന്ന് ട്രൈ ചെയ്യുക കപ്പ നല്ല സോഫ്റ്റാണ് അപ്പം അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു